ഈ കഴിഞ്ഞ സെപ്റ്റംബറിൽ ഞങ്ങൾ പരിചയമുള്ള കുറച്ച് പേര് ഒരു ഗ്രൂപ്പായിട്ട് കാശ്മീർ സന്ദർശിക്കുകയുണ്ടായി. എന്തുകൊണ്ട് കാശ്മീർ സെലക്ട് ചെയ്തു എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ അവിടെ ഈ കോവിഡ് രോഗികളുടെ എണ്ണം വളരെ കുറവാണെന്നും പിന്നെ ലോ ആൻഡ് ഓർഡർ താരതമ്യേന വളരെ ബെറ്ററാണെന്നും യാതൊരു പ്രശ്നങ്ങളുമില്ലാന്നും ഇതിനു മുമ്പ് പോയി വന്ന പലരും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് കാശ്മീർ സെലക്ട് ചെയ്യാനായിട്ടുള്ള കാരണം. ഞാനും ഷീലയും ഏകദേശം 40 വർഷം മുമ്പ് കാശ്മീർ സന്ദർശിച്ചിട്ടുണ്ട്. അതിനുശേഷം അവിടെ പോകാൻ സാധിച്ചിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ സെപ്റ്റംബർ മാസം ഏറ്റവും നല്ല ഒരു ടൂറിസ്റ്റ് സീസൺ അല്ല കാശ്മീർ. ഏറ്റവും നല്ല സീസൺ മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളാണ്. അപ്പോഴാണ് ധാരാളം പൂക്കളും നല്ല പ്രകൃതി ഭംഗിയും അതുപോലെ തന്നെ സ്നോ ധാരാളം ഉണ്ടാവുന്ന സമയം. ഇപ്പോൾ സമ്മർ കഴിഞ്ഞ് ഇല കൊഴിയുന്ന ഫാൾസ് സീസൺ തുടങ്ങുന്ന സമയമായിരുന്നു. വളരെ നാളത്തെ ഒരു ഗ്യാപ്പിന് ശേഷമാണ് ഇതുപോലെ ഒരു യാത്ര ചെയ്യുന്നത്. ടൂറിസ്റ്റ് സീസൺ അല്ലാഞ്ഞിട്ട് പോലും അവിടെ മൊത്തത്തിൽ നല്ല തിരക്കായിരുന്നു. ധാരാളം ടൂറിസ്റ്റുകൾ അവിടെ വരുന്നുണ്ട്. പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിൽ പോകാൻ സാധിക്കാത്തതുകൊണ്ട് നോർത്ത് ഇന്ത്യയിൽ നിന്ന് ധാരാളം പേര് കാശ്മീർ സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് അവിടുത്തെ ട്രാവൽ ഏജന്റ് പറഞ്ഞത്. ശ്രീനഗറിലെ ഒരു പ്രധാന അട്രാക്ഷൻ അവിടുത്തെ മുഗൾ ഗാർഡൻസ് ആണ്. ഷാലിമാർ ബാഗ്, നിഷാന്ത് ബാഗ്, ചഷ്മ ഷാഹി, പലതരത്തിലുള്ള മുഗൾ ഗാർഡൻസ്, ഇതെല്ലാം 16th century, 17th century മുഗൾ രാജാക്കന്മാർ പണികഴിപ്പിച്ചിട്ടുള്ളതാണ്. ആ ടെറസ് ഗാർഡനുകൾ അതിൻ്റെ ഭംഗിയിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതിൽ ഉള്ള ഫൗണ്ടൻസൊക്കെ ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് അത്ഭുതം തോന്നും. മലഞ്ചെരുവിലെ ഭൂമി തട്ടുതട്ടായിട്ട് തിരിച്ച് പല ലെവലിൽ ഗാർഡൻ സെറ്റ് ചെയ്ത് അതിൻ്റെ നടുക്കിക്കൂടെ വാട്ടർഫാൾസും എല്ലാം ക്രിയേറ്റ് ചെയ്ത് അന്ന് കാലത്ത് ഇത്രയും ഭംഗിയുള്ള ഗാർഡൻ ഇപ്പോഴും ജനങ്ങളെ ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഞങ്ങൾ ഉള്ളൻ കാർപ്പറ്റ് നെയ്യുന്ന ഒരു സ്ഥലത്ത് പോയി നേരിട്ട് കാണാനായിട്ട് സാധിച്ചു. എത്രയോ ദിവസങ്ങൾ എടുത്തിട്ടാണ് അവർ ഒരു കാർപ്പറ്റ് തയ്യാറാക്കുന്നത്. കാശ്മീരിലെ ഏകദേശം 6 മാസം 7 മാസത്തോളം തുടർച്ചയായിട്ട് മഞ്ഞ് കാലമായതുകൊണ്ട് അകത്തിരുന്ന് ജോലി ചെയ്യാവുന്ന ഒരേ ഒരു ജോലി ഇതുപോലുള്ള കാർപ്പറ്റ് നെയ്ത്തും പിന്നെ കരകൗശല ഉൽപ്പന്നങ്ങളുമാണ്. അതവിടെ ധാരാളം ഇപ്പോഴും സുലഭമാണ്. ഇവിടെയൊക്കെ കിട്ടുന്ന അപേക്ഷിച്ച് വില വളരെ കുറവാണ്. ശ്രീനഗറിലെ ബാക്കി കാഴ്ചകൾ ഏറ്റവും അവസാനത്തെ ദിവസം ആകാമെന്ന് തീരുമാനിച്ചിട്ട് നെക്സ്റ്റ് ഡേ ഞങ്ങൾ പഹൽഗാമിലേക്ക് പുറപ്പെട്ടു. അതൊരു ദീർഘയാത്രയാണ്. ഏകദേശം 1.5 മണിക്കൂർ യാത്ര വേണ്ടി വന്നു. യാത്രയിലുടനീളം നല്ല കാഴ്ചകളായിരുന്നു. പോകുന്ന വഴിക്ക് സാഫ്രോൺ ഫീൽഡ്, കുങ്കുമം വളരുന്ന പാടങ്ങൾ, കുങ്കുമപ്പൂവ് പൂത്തു നിൽക്കുന്നത് കണ്ടില്ല, ആ പാടങ്ങളെല്ലാം കാണാൻ സാധിച്ചു. അതുപോലെ കാശ്മീരികൾ ധാരാളം റൈസ് വിഭവങ്ങൾ കഴിക്കുന്ന നോർത്ത് ഇന്ത്യക്കാരെ അപേക്ഷിച്ച് ഗോതമ്പിന് പകരം റൈസ് വിഭവങ്ങളാണ് കാശ്മീരികൾ ഭക്ഷണമായിട്ട് കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ ധാരാളം നെൽപ്പാടങ്ങൾ കാണാൻ സാധിച്ചു. വേറൊരു പ്രത്യേകത, പോകുന്ന വഴിക്ക് ധാരാളം ക്രിക്കറ്റ് ബാറ്റ് ഫാക്ടറികൾ അവിടെ കാണുകയുണ്ടായി. വില്ലോ വുഡ് എന്നൊരു തരം പ്രത്യേക മരം കൊണ്ടാണ് ക്രിക്കറ്റ് ബാറ്റ് ഉണ്ടാക്കുന്നത്. അതിനെപ്പറ്റി ചോദിച്ച് മനസ്സിലാക്കിയപ്പോൾ അതിനൊരു ചൂരൽ പോലെയൊക്കെ ഒരു ചെറിയ സ്പ്രിംഗ് ആക്ഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ കയ്യിലേക്ക് ജർക്ക് റിഫ്ലക്റ്റ് ചെയ്യില്ല. അതാണ് മരത്തിൻ്റെ പ്രത്യേകത. അങ്ങനെ കാശ്മീരി വില്ലോ വുഡ് കൊണ്ടാണ് ക്രിക്കറ്റ് ബാറ്റ് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ഇംഗ്ലീഷ് വില്ലോ വുഡും ഉണ്ടത്രേ. പെഹൽഗാം പോകുന്ന വഴിക്ക് ധാരാളം ആപ്പിൾ ഗാർഡൻസ് കാണാൻ സാധിച്ചു. ഇപ്പോൾ ആപ്പിള് വിളഞ്ഞു നിൽക്കുന്ന സമയമാണ്.
പഴുത്തു നിൽക്കുന്ന സമയമാണ്. അങ്ങനെ ഗാർഡനിൽ നിന്ന് നേരിട്ട് ആപ്പിൾ പൊട്ടിച്ച് ഏറ്റവും ഫ്രഷായിട്ടുള്ള ആപ്പിൾ കഴിക്കാനുള്ള ഭാഗ്യമുണ്ടായി. യാത്രയിലുടനീളം പ്രകൃതി ഭംഗി പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതാണ്. മലഞ്ചെരുവുകളും ലിഡർ നദിയുടെ സൈഡിൽ കൂടെയുള്ള യാത്രയും മഞ്ഞുരുകി വരുന്ന പ്രിസ്റ്റീൻ വാട്ടേഴ്സ്, ഇത്തരം കാര്യങ്ങൾ നമ്മളെ പ്രത്യേകിച്ച് അത്ഭുതപ്പെടുത്തും. പ്രകൃതി ഭംഗിയുടെ കാര്യത്തിൽ വളരെ പേരുകേട്ട സ്ഥലമാണ് പെഹൽഗാം. ചുറ്റും മലനിരകൾ, പുൽമേടുകൾ, നല്ല ക്ലിയർ വാട്ടറായിട്ടുള്ള നദികൾ, അതുപോലെ തന്നെ കുതിര സവാരിക്ക് ധാരാളം സാധ്യതയുള്ള ഒരു സ്ഥലമാണ് പെഹൽഗാം. ആയിരക്കണക്കിന് കുതിരകളാണ് ഇവിടെ ഉള്ളത്. പെഹൽഗാമിൽ നിന്ന് 16 കിലോമീറ്റർ കുതിര സവാരി ചെയ്യുകയാണെങ്കിൽ പുണ്യസ്ഥലമായ അമർനാഥ് എത്തിച്ചേരാം. അത്രേ കുതിരപ്പുറത്ത് മാത്രമേ അവിടെ എത്താൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ആയിരക്കണക്കിന് കുതിരകൾ അതിന് റെഡിയായിട്ട് അവിടെ ഉണ്ട്. അതുകൂടാതെ കുതിരപ്പുറത്ത് ഏകദേശം 1.5 മണിക്കൂർ യാത്ര ചെയ്യുകയാണെങ്കിൽ ലിറ്റിൽ സ്വിറ്റ്സർലൻഡ് എന്ന് അവിടുത്തുകാരെ വിശേഷിപ്പിക്കുന്ന വളരെ പ്രകൃതി ഭംഗിയുള്ള ഒരു പുൽ മെഡോസ്, പുൽ മൈതാനം എത്തുന്ന ഒരു സ്ഥലമുണ്ട്. പ്രകൃതി ഭംഗിയുടെ കാര്യത്തിൽ സൂപ്പറാണ്. ഞാൻ അവിടെ പോയില്ല, ഷീലയും വേറെ കുറച്ച് പേരും അവിടെ കുതിരപ്പുറത്ത് യാത്ര ചെയ്തു. അങ്ങനെ 2 ദിവസത്തെ താമസത്തിന് ശേഷം പെഹൽഗാമിൽ നിന്ന് നേരിട്ട് ഗുൽമാർഗിലേക്ക് യാത്ര തിരിച്ചു. ഗുൽമാർഗ് കുറേയും കൂടി ഭംഗിയുള്ള സ്ഥലമാണ്. തന്നെയല്ല, അവിടുത്തെ ഒരു പ്രധാന പ്രത്യേകത ഗൊണ്ടോള റൈഡുണ്ട്. കേബിൾ കാറ്, 2 സ്റ്റേജ് കേബിൾ കാറ് മലയുടെ ഏറ്റവും മുകളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നുണ്ട്. കണക്കുകൾ പറയുന്നത് ലോകത്തിൽ തന്നെ ഏറ്റവും ഉയരം കൂടിയ കേബിൾ കാറിൽ ഒന്നാണ് ഗുൽമാർഗിലുള്ളത്. അതിൻ്റെ 2ാമത്തെ സ്റ്റേജ് ടോപ്പിലെത്തിക്കഴിഞ്ഞാൽ അവിടെ സ്നോ ഉണ്ട്. അപ്പോൾ ആ സ്നോയിൽ എൻജോയ് ചെയ്യാനായിട്ടുള്ളൊരു അവസരം കൂടി ലഭിച്ചു. ഹാട്ട് സമ്മറായിട്ട് പോലും ഇപ്പോഴും അവിടെ സ്നോ ഉള്ള അത്രയും ഉയരത്തിലേക്കാണ് അത് എത്തുന്നത്. ആ കേബിൾ കാർ റൈഡ് ഒരു അനുഭൂതി നൽകുന്നതാണ്. കാരണം ഒരു 360 ഡിഗ്രി വ്യൂ, മലനിരകളും അതിൻ്റെ കാഴ്ചകൾ കണ്ടാൽ തന്നെയാണ് അതിനെ പറ്റി പറയാൻ സാധിക്കുകയുള്ളൂ. കേബിൾ കാർ റൈഡിൽ യാത്ര ചെയ്തപ്പോൾ വളരെ അഭിമാനം തോന്നി. നമ്മുടെ നാട്ടിലും ഇത്രയും ഹൈ ക്വാളിറ്റി കേബിൾ കാർ എല്ലാം ഉണ്ട്. വിദേശത്ത് കാണുന്ന അതേപോലെയുള്ള സ്റ്റാൻഡേർഡ്, പ്രത്യേകിച്ച് ഇമ്പോർട്ടഡ് കേബിൾ കാർ തന്നെയായിരുന്നു. എല്ലാ സേഫ്റ്റി മെഷേഴ്സും ഉണ്ട്. ഇത്തരം പുതിയ പുതിയ ആശയങ്ങൾ നമ്മുടെ നാട്ടിലും വന്നു തുടങ്ങിയല്ലോ, സന്തോഷമുണ്ട്. ഗുൽമാർഗിൽ വേറൊരു അട്രാക്ഷൻ, അവിടെ ധാരാളമുള്ള ഓൾ ടെറൈൻ വെഹിക്കിൾ, എല്ലാ ഭൂപ്രകൃതി കൂടിയും ഓടിക്കാൻ പറ്റിയ പോലെയുള്ള ഫോർ വീലർ ബൈക്ക്. അത് യാത്ര ചെയ്യുമ്പോൾ ഒരു രസമുണ്ട്. പ്രത്യേകിച്ച് ഒരു അഡ്വഞ്ചറസ് ട്രിപ്പ് നടത്തിയൊരു സന്തോഷമുണ്ട്. അങ്ങനെ 2 രാത്രി ഗുൽമാർഗിൽ താമസിച്ചതിന് ശേഷം ഞങ്ങൾ തിരിച്ച് ശ്രീനഗറിലേക്ക് തന്നെ വന്നു. ശ്രീനഗറിൽ വീണ്ടും കാണാൻ ബാക്കിയുണ്ടായിരുന്ന ശ്രീ ശങ്കരാചാര്യ ടെമ്പിൾ സന്ദർശിക്കുകയുണ്ടായി. അത് വലിയൊരു മലമുകളിൽ, അതായത് വളരെ പഴക്കമുള്ള ഒരു ശിവ ടെമ്പിളാണ്. BC 200 അത്രേ ആ ഒരു ശിവ ടെമ്പിൾ പണി കഴിപ്പിച്ചത്. പിന്നീട് 9ാം നൂറ്റാണ്ടിൽ ശ്രീ ശങ്കരാചാര്യര് അവിടെ വന്നിരുന്ന് തപസ് ചെയ്തപ്പോഴാണ് അതിന് ശ്രീ ശങ്കരാചാര്യ ടെമ്പിൾ എന്ന് പേര് വന്നത്. ഒരുപാട് വലിയ പടവുകൾ ചവിട്ടിക്കേറിയിട്ട് വേണം അതിൻ്റെ ടോപ്പിലേക്ക് എത്താനായിട്ട്. ഞങ്ങളവിടെ എത്തി ഒരു ക്ഷേത്രത്തിൽ ദർശനം നടത്താനായിട്ട് സാധിച്ചു. ഇത്രയും പഴക്കമുള്ള ഒരു ക്ഷേത്രത്തിലേക്ക് ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അവിടെ നിന്ന് ചുറ്റുമുള്ള കാഴ്ചകൾ അതിഗംഭീരമാണ്. അത് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും തങ്ങി നിൽക്കും. ശ്രീനഗറിലെ അവസാനത്തെ ഒരു കാഴ്ചയോടെ ബാക്കിയുണ്ടായിരുന്നു, അതായത് ദാൽ ലേക്കിലെ ശിക്കാര ബോട്ട് റൈഡ്. അത് ഒരു പ്രത്യേക അനുഭൂതിയാണ് നമുക്ക് തരുന്നത്. കാരണം വളരെ വിശാലമായിട്ടുള്ള ദാൽ ലേക്കിലെ 1000 കണക്കിന് ചെറിയ ചെറിയ ശിക്കാരകൾ,
മാക്സിമം രണ്ടോ മൂന്നോ പേർക്ക് മാത്രം യാത്ര ചെയ്യാവുന്ന ചെറിയ ചെറിയ ഭംഗിയുള്ള കൊച്ചു കൊതുമ്പ് വള്ളങ്ങള്, അതില് യാത്ര ചെയ്ത് ലേക്കിൻ്റെ ഭംഗിയും അതോടൊപ്പം അവിടുത്തെ ജനജീവിതവും എല്ലാം നേരിട്ട് കാണാനായിട്ട് സാധിച്ചു. അങ്ങനെ അവസാനത്തെ കാഴ്ചയും തീർന്നിട്ട് ഞങ്ങൾ നെക്സ്റ്റ് ഡേ ശ്രീനഗറിനോട് വിട പറയുകയായിരുന്നു. അങ്ങനെ 7 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ വളരെ സേഫായിട്ട് തിരിച്ച് കൊച്ചിയിലെത്തി. ഈ ടൂറ് സംഘടിപ്പിച്ചത് വൈശ്രീകൾ ട്രാവൽസ് ആയിരുന്നു. ഞങ്ങളുടെ കൂടെ ടൂർ ഡയറക്ടറായിട്ട് വന്നിരുന്നത് ദീപ വർമ്മ. അവരുടെ സർവീസ് എല്ലാവരും ഭയങ്കരമായിട്ട് പ്രശംസിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരിക്കൽ കൂടി ഒരു വളരെ മെമ്മറബിളായിട്ടുള്ള കാശ്മീർ ട്രിപ്പ് ഈ ഒരു കോവിഡ് ടൈമിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയെന്നുള്ള അതിയായ സന്തോഷമുണ്ട്. താങ്ക് യു.